നവീൻ കുമാർ ഗൗഡ എന്ന പേര് അധികമാരും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. 1986 ജനുവരി 8 കർണാടകയിലെ ഹസൻ ജില്ലയിലെ ഭൂവനഹള്ളിയിൽ നവീൻ കുമാർ ഗൗഡ ജനിക്കുന്നത്. പഠനത്തിന് ശേഷം കർണാടകയിലെ തിയേറ്റർ ഗ്രൂപ്പായ ബെനഗയുടെ ഭാഗമായ ആ ചെറുപ്പക്കാരൻ ഒരു സ്റ്റേജ് നെയിം സ്വീകരിക്കുകയുണ്ടായി. യഷ് എന്നായിരുന്നു ആ പേര്. കന്നഡ സിനിമയെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചവരുടെ കൂട്ടത്തിൽ KGF എന്നും റോക്കി ബായ് എന്നും അടയാളപ്പെടുത്തുന്നത് പോലെ യഷ് എന്ന പേരും ഇനിയുണ്ടാവും. നന്ദഗോകുല എന്ന ടെലിവിഷൻ സീരിയലിലാണ് യഷിന്റെ മുഖം ആദ്യമായി സ്ക്രീനിലെത്തുന്നതെങ്കിലും 2008 ശശാങ്ക് സംവിധാനം ചെയ്ത മൊഗിന മനസ്സിലൂടെയാണ് സിനിമയിലേക്കുള്ള പ്രവേശനം. അതിനുശേഷം 12 കന്നഡ സിനിമകളോളം ചെയ്തുവെങ്കിലും ശ്രദ്ധ കിട്ടുന്നതും ചെറിയ രീതിയിലെങ്കിലും ഒരു സ്റ്റാർഡം ക്രിയേറ്റ് ചെയ്ത് നൽകിയതും 2013 റിലീസ് ചെയ്ത ഗൂഗിളി എന്ന ചിത്രമാണ്. ഗൂഗിളി ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കന്നഡ സിനിമയായി മാറി. തുടർന്ന് റിലീസ് ചെയ്ത ഗജകേസരിയും ബോക്സ് ഓഫീസിൽ വിജയമായതോടെ യഷ് എന്ന പേരിന് കന്നഡ ഇൻഡസ്ട്രിയുടെ കൊമേഴ്ഷ്യൽ സാധ്യതകൾ മിനിമം ഗ്യാരണ്ടി നടൻ എന്ന ബ്രാൻഡിംഗ് കൂടി ലഭിച്ചു. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസസ് രാമചാരി 50 കോടി കളക്ഷൻ നേടി. കന്നഡ സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നായി മാറി. ഇത്രയുമാണ് KGF മുന്നേയുള്ള യഷിന്റെ കഥ. 2018 പുറത്തിറങ്ങിയ KGF പറയാനുണ്ട് റോക്കി ബായ്ക്ക് ഉള്ളതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. മിസ്റ്റർ ആൻഡ് മിസസ് രാമചാരിയുടെ വലിയ വിജയത്തിന് ശേഷം 2015 മാർച്ച് യഷ് 4 സിനിമകൾക്ക് ഡേറ്റ് നൽകുന്നു. അതിലൊന്ന് ഉഗ്രം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ പ്രശാന്ത് നീലനായിരുന്നു. 80 കോടി ബഡ്ജറ്റിൽ കന്നഡ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ സിനിമയിലെ നായകനാക്കുവാൻ വേണ്ടിയാണ് പ്രശാന്ത് നീൽ യഷിൻ്റെ അടുക്കലെത്തിയത്. 80 കോടിയായിരുന്നു KGF പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇത്രയും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ KGF മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് റോക്കി ബായ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തിൻ്റെ കൂടി ആവശ്യമായിരുന്നു. ഒരുപക്ഷെ യഷിനും അറിയുമായിരുന്നിരിക്കണം KGF വിജയം ഇൻഡസ്ട്രിയെ എത്രമാത്രം ഉയർത്തുമെന്നും താരമെന്ന നിലയിൽ തൻ്റെ വളർച്ചയെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുമെന്നും. മേ ഐ കം ഇൻ എന്ന് പറഞ്ഞ് കയ്യിലൊരു തോക്കുമേന്തി റോക്കി ബായ് കടന്നു വന്നത് സാൻഡൽവുഡിന് ഒരു പാൻ ഇന്ത്യൻ ഗ്രോത്ത് നൽകാൻ വേണ്ടി തന്നെയായിരിക്കും. സ്വപ്നം കണ്ടതിന് മുകളിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ കൂടുതൽ അർത്ഥവത്താകുന്നത് KGF കാര്യത്തിലായിരിക്കും. കന്നഡ ഇൻഡസ്ട്രിക്ക് പുറമെ തമിഴ്നാട് കൂടി ലക്ഷ്യം വെച്ചിറക്കിയ സിനിമ ഇന്ത്യയിൽ തന്നെ എല്ലാ ഭാഷകളിലും സ്വീകരിക്കപ്പെട്ടു. നീട്ടിയ താടിയും നീണ്ടുകിടക്കുന്ന മുടിയും ഡോമിനേറ്റിംഗ് മെയിൽ അപ്പിയറൻസും ഡയലോഗ് ഡെലിവറിയും റോക്കി ബായ്ക്ക് വലിയ ഫാൻ ഫോളോയും ഉണ്ടാക്കി കൊടുത്തു. റോക്കി ബായ് 100 പേരെ ഒറ്റയ്ക്ക് ഇടിച്ചിട്ടു എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ഷോക്കിംഗ് അല്ലാതെ അതിനിപ്പോ എന്താ റോക്കി ബായ് ഇടിച്ചിടും എന്ന് പറയാൻ പാകത്തിന് ആ കഥാപാത്രത്തെ പ്രേക്ഷകരുടെ ഉള്ളിൽ പ്ലേസ് ചെയ്തു. അതോടെ യഷ് എന്ന പേരിന്റെ ബ്രാൻഡ് വാല്യൂവും കൂടി. ഒരു നടനെ താരമാക്കുന്നത് പ്രേക്ഷകർക്ക് ആഘോഷമാക്കാൻ കഴിയുന്ന സിനിമകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പല പ്രായത്തിലുള്ള, പല ഭാഷയിലുള്ള, പല ചിന്താഗതിയിലുള്ള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് KGF വന്നു നിന്നപ്പോൾ ഇതിനു മുൻപ് ഒരു കന്നഡ സിനിമ പോലും കണ്ടിട്ടില്ലാത്ത മലയാളി പ്രേക്ഷകരും ടിക്കറ്റ് എടുത്തു. 240 കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനായിരുന്നു ചിത്രം നേടിയത്. കന്നഡ ഇൻഡസ്ട്രിക്കും രാജ്യത്തെ മറ്റ് റീജിയണൽ സിനിമകൾക്കും ഒരുപാട് വാതിലുകൾ ചിത്രം തുറന്നിട്ടു. KGF സൃഷ്ടിക്കുന്ന ലോകത്തിന്റെ അതേ വലിപ്പം റോക്കി എന്ന കഥാപാത്രത്തിനും ഉള്ളതുകൊണ്ട് KGF Chapter 2 വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണവും ഒരുപാട് തന്നെ. നാടകങ്ങളിലും സീരിയലുകളിലും അഭിനയം തുടങ്ങിയ യഷ് ഇന്ന് എത്തി നിൽക്കുന്ന ദൂരവും ഉയരവും പലർക്കും ഇൻസ്പയറിംഗ് ആണ്. KGF 2 റോക്കി ബായുടെ അധ്യായം അവസാനിക്കും. സിനിമ അവസാനിച്ചാലും റോക്കി ബായ് എന്ന ഹീറോ ടെംപ്ലേറ്റിനെ പിന്തുടർന്ന് ഇനിയും ഒരുപാട് സിനിമകൾ വന്നേക്കാം. യഷിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. KGF തുടങ്ങിയ അധ്യായം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.